ഹേ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, പുതിയ ഫേഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ട് പുതിയ ഫേഡ് റിവ്യൂ വന്നിട്ടുണ്ട്. ഞാൻ MP5 എടുത്തിട്ടില്ല, അത് എടുക്കണം. പിന്നെ എന്ന് പറയുന്നത് ഗൈസ്, ഇതാണ് പുതിയൊരു ഫേഡ് റിവ്യൂ ഇന്ന് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ആനിമേഷനാണ്, അത്ര ഓവറൊന്നല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു കാർട്ടൂൺ ടൈപ്പ് ആനിമേഷനാണ്. പിന്നെ എന്താ സംഭവം, ഇത് നമുക്ക് തോന്നുന്നു നമ്മൾ എന്നാണ് മാച്ചിന് ജമ്പ് ചെയ്ത് പോകുമ്പോഴുള്ള സംഭവം തോന്നുന്നു. നമ്മുടെ കുതിരയൊക്കെ പോലത്തെ ഒരു സംഭവം തോന്നുന്നു. ആനിമേഷൻ്റെ ആ സ്കേറ്റർ ബോർഡ് പോലത്തെ സംഭവം ഇല്ലേ, അതാണ് തോന്നുന്നു. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ഐറ്റംസ് റിമൂവ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഈ ആനിമേഷൻ ഏതാണ്ട് ഗൈസ്, വലിയൊരു ഗുമ്മൊന്നുമില്ലെങ്കിലും പക്ഷേ കുറച്ച് കാർട്ടൂൺ, ആ ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് റിമൂവ് ചെയ്യുക ഗൈസ്. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒഴിവാക്കാം, ഇത് രണ്ടെണ്ണം എടുത്ത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് നയൻ സ്പിൻ. ഓക്കെ, നയൻ ഡയമണ്ട് സ്പിൻ ആണ്. നമുക്ക് നോക്കി നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. മിക്കവാറും ഓ ഇല്ല ഗൈസ്, വളരെ ലോങ്. ഓക്കെ, സീ ഇല്ലേ, നമുക്ക് അടുത്ത സ്പിൻ ചെയ്യാം ഗൈസ്. ഇനി 19 സ്പിൻ ആണ് ഗൈസ്, എന്തൊക്കെ കിട്ടും നോക്കി നോക്കാം. ക്രിമിനൽ ഇട്ട ബാഗ് ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ക്രിമിനൽ ഇട്ടിട്ട് കുറേ കാലമായി സ്പിൻ ചെയ്തിട്ട്, അപ്പോൾ നമ്മളിന്ന് ക്രിമിനൽ ഇട്ടാണ് സ്പിൻ ചെയ്യുന്നത്. കിട്ടും നോക്കാം ഗൈസ്. അങ്ങനെ 19 ഒന്നും കിട്ടിയതിന് 39 ഗൈസ്, നോക്കി നോക്കാം. ഗരീന വല്ലതൊക്കെ താടേ. ഇല്ല ഗൈസ്, അങ്ങനെ അതിലും കിട്ടിയില്ല. സൗണ്ട് കുറവാണോ? അപ്പോൾ ഗൈസ് ഇനി 69 സ്പിൻ ആണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇത് എത്ര സ്പിൻ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് എന്തായാലും ഇപ്പോൾ കുറച്ചായിട്ട് ഫെഡ് മൊത്തം ലാസ്റ്റ് സ്പിന്നിൽ മാത്രം കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ 99 സ്പിൻ, ഇത് മിക്കവാറും ലാസ്റ്റ് സ്പിന്നിലാക്കി. ഗറീന അപ്പോൾ ഫാനോടായിപ്പോയാണ്. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറക്കിയ 3, 4, 5 ഫെഡ് റിവ്യൂലൊക്കെ ആയിട്ട് തോന്നുന്നു. ആനിമേഷനും കുറേ കാര്യം ആനിമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലായിരുന്നു, ഒക്കെ ലാസ്റ്റ് സ്പിന്നിൽ കിട്ടിയത്. അപ്പോൾ എൻ്റെ 140, എന്നാൽ പിന്നെ അവർക്ക് ഇത്ര ഡയമണ്ട് ആയിട്ട് കൂട്ടി കൊടുത്തിട്ട് തന്നാൽ പോലെ ചുമ്മാ കലിപ്പൊക്കെ. അപ്പോൾ ഗൈസ് 149 സ്പിന്നാണ്, എന്തൊക്കെ കിട്ടുന്നോട്ടെ. ഈ എഴുതി നോക്കി, ഇതേപോലെയാണ് ഗൈസ് മിക്കപ്പോന്ന് എൻ്റെ ഫെഡ് റിവ്യൂലും കണ്ടു തന്നെയാണ് അവസ്ഥ. എൻ്റെ മാക്സിമം ഡയമണ്ട് ഊറ്റാൻ പറ്റും, അത്ര ഒരു ഊറ്റുന്നുണ്ട്. അപ്പോൾ ഇനി 199, ഓക്കെ ഒന്ന് ഞെക്കി പിടിക്കട്ടെ ഗൈസ്. ഇത് കിട്ടുമോ, ഇത് കിട്ടുമോ, ഏതായിരിക്കും? മിക്കവാറും എനിക്ക് ഇതായിരിക്കും ഈ സംഭവം ആയിരിക്കും കിട്ടുക. നോക്കി നോക്കാം നമുക്ക് എന്തായാലും. 199 സ്പിന്നാണ് ഗൈസ്, നമുക്ക് നോക്കാം എന്താ കിട്ടുക. എൻ്റെ മോനെ, ഞാനങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ കയറിയാൽ അത് തന്നെ തരും. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സംഭവം കിട്ടിയിട്ടുണ്ട്, ഒരു ഫ്ലോട്ടിംഗ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പിൻ ഗൈസ് 499. ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇനി വേറെ ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് കയറിയാൽ എന്തായാലും തരാതിരിക്കില്ല. അപ്പോൾ ഗൈസ് ഫൈനൽ സ്പിൻ ആണ്, 499. പോരട്ടെ പോരട്ടെ, എൻ്റെ മോനെ, എൻ്റെ 1600 ഡയമണ്ട് ഇനി ഗൈസ് ഒക്കെ കഴിഞ്ഞു. ഓ കിട്ടി ഗൈസ് വിഷയം. അങ്ങനെ ഗൈസ് നമുക്ക് പുതിയ അനിമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ എത്ര അനിമേഷൻ ഗൈസ്, ഒരുപാട് അനിമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഫുൾ എടുത്തിട്ട് ഇനി 589 ഡയമണ്ട് ഉള്ളൂ. അപ്പോൾ നമുക്ക് അനിമേഷൻ പെട്ടെന്ന് പോയി ക്ലെയിം ചെയ്യാം. എവിടെ അനിമേഷൻ, എവിടെ ഗൈസ് കണ്ടോ, ഒരുപാട് അനിമേഷനാണ് ഇപ്പോൾ. ഇതാണ് ഗൈസ് ഇപ്പം കിട്ടിയ അനിമേഷൻ, എങ്ങനെയുണ്ട് നോക്കട്ടെ. നമുക്ക് പ്രൊഫൈൽ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. വലിയ കുമ്പൊന്നും ഇല്ല ഗൈസ്, ഈ അനിമേഷൻ എടുക്കാൻ ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം മാത്രമേ ഉള്ളൂ, കാരണം അത്ര ഒരു ഓവർ പവർ അനിമേഷൻ ഒന്നല്ല, ജസ്റ്റ് ഒരു കാർട്ടൂൺ ടൈപ്പാണ്. പിന്നെ ഗൈസ് നമുക്ക് ഒരു ഐറ്റം കൂടി കിട്ടിയിട്ടില്ലായിരുന്നു, അതെവിടെയായിരുന്നു, വാൾട്ടിനാണ് തോന്നുന്നു, കറക്ഷനിലാണ്. കണ്ടോ ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഇത് നോക്കാം ഇതെങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ക്ലാസ്സിക്ക് എവിടെ, നമുക്ക് ക്ലാസ്സിക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ കണ്ടു ഗൈസ്, എനിക്ക് സ്പെഷ്യലാണ്, ഞാനങ്ങനെ പ്ലെയിനിലൊന്നും വരില്ല, ഞാനിങ്ങനെ ഇതിലേ വരിക. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുതിരയൊക്കെ പോലെ തന്നെ ഒരു കംഫോർട്ട് ഇല്ലാത്ത ടൈപ്പാണ്. നോക്കി നോക്കട്ടെ, ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കട്ടെ. ഈ കുതിരയിലൊക്കെ ഇറങ്ങുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് ലൊക്കേഷൻ അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റില്ല, അതാ പ്രശ്നം. നമുക്ക് എവിടെ ഇറങ്ങി, കോട്ടാട്ട് ഇറങ്ങി നോക്കും. ആ കുതിരയൊക്കെ പോലെ തന്നെ ഗൈസ്, ഇതൊരു ഇത് കിട്ടുന്നില്ല ഇറങ്ങാനേ. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കേറ്റർ ബോർഡ് നോർമൽ തന്നെയാണ് ബെറ്റർ, ഇതിൽ ഇറങ്ങുമ്പോൾ ഒരു ഫീൽ കിട്ടും, നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. പിന്നെ ഗൈസ് നമ്മളെ എനിക്കൊരു പുതിയ സ്പെഷ്യൽ ഇവൻറ്റ് വന്നിട്ടുണ്ട്, കണ്ടോ സ്പെഷ്യൽ ഇവൻറ്റ് പറഞ്ഞിട്ട് ഒരു മെക്കാനിക്കൽ വീൽ എന്നൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ വേണേൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഞാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ വീഡിയോ ആക്കിയിടാം, അല്ലെങ്കിൽ രാവിലെ നാളെ രാവിലെ. ഓക്കെ, അപ്പോൾ ഗൈസ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കാരണം ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് വളരെ വ്യൂസും കാര്യങ്ങളൊക്കെ വളരെ ഡൗൺ ആണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ജസ്റ്റ് 2000 സബ്സ്ക്രൈബറും കൂടിയാൽ നമ്മൾ 200K ആവും. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ, വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.